പ്രിയ വിദ്യാർത്ഥികളെ എവർക്കും ടൂത്ത് ഫോക്സിലേക്ക് സ്വാഗതം ഈ ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബൈനറി സെർച്ച് ട്രീ എന്ന നോൺ ലീനിയ ഡേറ്റാസ്ട്രക്ചറിനെ കുറിച്ചാണ് പ്രിയ വിദ്യാർത്ഥികൾ നമ്മൾ ലെക്ചർ നമ്പർ ഇരുപത്തി ഒന്നിൽ എന്താണ് ഒരു ബൈനറി ട്രീ എന്ന് ചർച്ച ചെയ്തിരുന്നു ബൈനറി ട്രീ എന്ന് പറയുന്നത് ഒരു ട്രീ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട് ആ ട്രീ ഡേറ്റാസ്ട്രക്ചറിലെ ഓരോ നോഡിനും പരമാവധി രണ്ട് ചിൽഡ്രൻ വരെ വന്നാൽ പരമാവധി രണ്ട് ചിൽഡ്രൻ ഒന്നെങ്കിൽ സീറോ ചൈൽഡ് ആവാം അല്ലെങ്കിൽ ഒരു ചൈൽഡ് വരാം അല്ലെങ്കിൽ രണ്ട് ചിൽഡ്രൻ വരെ പരമാവധി വരികയാണെങ്കിൽ അങ്ങനെ ഒരു ട്രീ ട്രീടെസ്ട്രക്ചർ തന്നെയാണ് നമ്മൾ ബൈനറി ട്രീ എന്ന് വിളിക്കുക ഈ ബൈനറി ട്രീയുടെ തന്നെ ഒരു സബ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രീ ആണ് ബൈനറി സെർച്ച് ട്രീ ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്ന ഒരു ബൈനറി ട്രീ തന്നെയാണ് ഇവിടെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട് അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓരോ നോഡിൻ്റെയും വാല്യുവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ലെഫ്റ്റ് ചൈൽഡിനെയും റൈറ്റ് ചൈൽഡിനെയും നമ്മൾ പ്ലേസ് ചെയ്യുക നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓരോ നോഡിനകത്തും ആ നോഡിനകത്തിരിക്കുന്ന ഡേറ്റ വാല്യൂ എത്രയാണോ ആ വാല്യൂവിനേം കാട്ടി ലെസ്സർ വാല്യൂസ് ആയിരിക്കും ലെഫ്റ്റ് സബ് ട്രീയിൽ കാണാൻ കഴിയുക ഗ്രേറ്റർ വാല്യൂസ് ആയിരിക്കും റൈറ്റ് സബ് ട്രീയിൽ കാണാൻ കഴിയുക അങ്ങനെ ഒരു ട്രീയെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്താൽ ആ ട്രീ അറിയപ്പെടുന്ന പേരാണ് ബൈനറി സെർച്ച് ട്രീ ഓർ ബി എസ് ടി സൊ ബൈനറി സെർച്ച് ട്രീയെ ഇങ്ങനെ പറയാം നോഡിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ലെസ്സർ ദാൻ പേരൻ്റ് വാല്യൂ ആയിരിക്കും റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പേരൻറ്റ് വാല്യൂ ആയിരിക്കും സൊ പ്രിയ വിദ്യാർത്ഥികളെ നമുക്കൊരു ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ് ഒരു ബൈനറി സെർച്ച് ട്രീയെ വരയ്ക്കുന്നതെന്ന് നോക്കാം സൊ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഈ ഒരു ലെക്ചർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ ഉദാഹരണത്തിലേക്ക് പോവുകയാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഈ താഴെ കാണിക്കുന്ന ഡേറ്റാസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബൈനറി സെർച്ച് ട്രീയെ കൺസ്ട്രക്ട് ചെയ്യണം ഒരു ബൈനറി സെർച്ച് ട്രീയെ വരച്ച് തുടങ്ങണമെങ്കിൽ ആദ്യം നമുക്കൊരു റൂട്ട് നോഡിൽ നിന്ന് വേണം തുടങ്ങാൻ റൂട്ട് നോഡ് ഏതാണ് എന്ന ക്വസ്റ്റ്യനിൽ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ കൺസിഡർ ചെയ്യുക ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന ആദ്യത്തെ ഡേറ്റ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഡേറ്റാസിലെ ആദ്യത്തെ ഡേറ്റയെ റൂട്ട് നോഡാക്കിക്കൊണ്ടാണ് നമ്മളൊരു ബി എസ് ടിയെ വരച്ച് തുടങ്ങുക അല്ലെങ്കിൽ ഏതൊരു ട്രീയെ ആണെങ്കിലും വരച്ച് തുടങ്ങുക ചില സമയങ്ങളിൽ ക്വസ്റ്റ്യനകത്ത് ഏതാണ് റൂട്ടിനോട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റയെ വേണം നമ്മൾ ആക്കി എടുക്കാനായിട്ട് എന്നാൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത ഈ ഒരു ചോദ്യത്തിനകത്ത് ചോദ്യം എങ്ങനെയായിരുന്നു കൺസ്ട്രക്ട് എ ബൈനറി സെർച്ച് ട്രീ ബൈ ഇൻസേർട്ടിങ് ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് കുറച്ച് നമ്പറുകളുടെ സീക്വൻസ് വന്നിട്ടുണ്ട് ആ സീക്വൻസ് ഓഫ് നമ്പേഴ്സിൽ നിന്ന് ബൈനറി സെർച്ച് ട്രീ ബി എസ് ടിയെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് റൂട്ടിനോടെന്നോ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആദ്യത്തെ ഡേറ്റായിട്ടുള്ള പത്ത് എന്ന് പറയുന്ന നമ്പറിനെ റൂട്ടിനോടാക്കിക്കൊണ്ട് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യത്തെ ഡേറ്റ പത്തെന്ന് പറയുന്ന ഈ ഒരു ഡേറ്റയെ റൂട്ടിനോടായിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം ഇങ്ങനെയുള്ള റൂട്ടിനോടിനെ എന്ന് പറയുന്ന ഡേറ്റായ റൂട്ടിനോടാക്കി അതിനുശേഷം അടുത്ത ഡേറ്റയിലേക്ക് നമ്മൾ പോകുമ്പോൾ പന്ത്രണ്ട് എന്ന ഡേറ്റയാണ് ട്വൽവ് എന്ന് പറയുന്ന ഡേറ്റയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ട്വൽവ് എന്ന് പറയുന്ന ഡേറ്റായ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് റൂട്ട് നോഡിൽ നിന്ന് നമ്മൾ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്തൊരു ഡേറ്റ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം വന്ന് സെർച്ച് ചെയ്യുക റൂട്ട് നോഡിലായിരിക്കും റൂട്ട് നോഡിലിരിക്കുന്ന ഡേറ്റായും ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഡേറ്റ വാല്യൂവിനെയും കമ്പയർ ചെയ്യുക സോ ഇവിടെ കമ്പാരിസൺ ഇങ്ങനെയായിരിക്കും വരിക ട്വൽവ് ഈസ് ഗ്രേറ്റർ ദാൻ ടെൻ ട്വൽവ് എന്ന് പറയുന്നത് പത്തിനേംകാട്ടി ഗ്രേറ്ററാണ് ബി എസ് ടിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു റൈറ്റ് സബ് ട്രീ എന്ന് പറയുന്ന ഗ്രേറ്റർ വാല്യൂവും നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറയുന്നത് ലെസ്സർ വാല്യൂ ആയിരിക്കും ഇവിടെ പന്ത്രണ്ട് പത്തെന്ന് പറയുന്ന ഡേറ്റയും കാട്ടി ഗ്രേറ്റർ ആയതുകൊണ്ട് റൈറ്റ് സബ് ട്രീയിലേക്കാണ് ട്വൽവിനെ പ്ലേസ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തേക്കുന്ന ഈ ട്രീക്കകത്ത് ഒരു ഡേറ്റ മാത്രമേ ഉള്ളൂ പത്തെന്ന് പറയുന്ന ഒരു റൂട്ട് നോഡ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ബൈനറി സെർച്ച് ട്രീ ഒരു ബൈനറി കൺസെപ്റ്റിൽ വരുന്ന ട്രീ ആയതുകൊണ്ട് തന്നെ പന്ത്രണ്ട് എന്ന് പറയുന്ന ഡേറ്റയെ റൈറ്റ് ചൈൽഡ് ആക്കിക്കൊണ്ട് നമുക്ക് ഈ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം സോ പത്തെന്ന് പറയുന്ന റൂട്ട് നോഡിൻ്റെ റൈറ്റ് ചൈൽഡായിട്ട് നമുക്ക് ട്വൽവിനെ പ്ലേസ് ചെയ്യാം അങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ട് അടുത്ത ഡേറ്റയിലേക്ക് പോകുന്നു അടുത്ത ഡേറ്റ അഞ്ചെന്ന് പറയുന്ന ഡേറ്റയാണ് ഈ അഞ്ചെന്ന് പറയുന്ന ഡേറ്റയെ നമ്മൾ റൂട്ടിനോടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫൈവ് ഇസ് ലെസ് ദാൻ ടെൻ അഞ്ചെന്ന് പറയുന്ന പത്തിനെക്കാട്ടി ചെറിയൊരു വാല്യൂ ആണ് അങ്ങനെയാണ് എങ്കിൽ ലെഫ്റ്റ് സെപ്റ്ററിയിലാണ് വരേണ്ടത് പത്തിനെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റിൽ മറ്റൊരു നോഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഈ അഞ്ചെന്ന് പറയുന്ന ഡേറ്റയെ നമുക്ക് ലെഫ്റ്റ് ചൈൽഡ് ആക്കിക്കൊണ്ട് ഈ സ്റ്റെപ്പിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ അഞ്ചെന്ന് പറയുന്ന ഡേറ്റായ ലെഫ്റ്റ് നോഡാക്കിക്കൊണ്ട് നമ്മൾ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് അടുത്ത ഡേറ്റായ റീഡ് ചെയ്യുന്നു അടുത്ത ഡേറ്റ നാലാണ് നാലിനെ നമ്മൾ റൂട്ട് നോഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു ഫോർ ഈസ് ലെസ് ദാൻ ടെൻ ഫോർ പത്തിനേക്കാട്ടി ചെറിയ വാല്യൂ ആണ് അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടേക്ക് വരാം പത്തിൻ്റെ ലെഫ്റ്റ് ട്രീയിലേക്ക് ട്രാവൽ ചെയ്ത് വരാം അങ്ങനെ ലെഫ്റ്റ് ട്രീയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ അടുത്ത കാണുന്ന നോഡെന്ന് പറയുന്ന അഞ്ചാണ് എഗെയിൻ നമ്മൾ കമ്പാരിസൺ പെർഫോം ചെയ്യുന്നു നാലിനെയും അഞ്ചിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി ഫോർ ലെസ് ദാൻ ഫൈവ് ആണ് നാല് അഞ്ചിനെയും കാട്ടി ചെറിയ വാല്യൂ ആണ് ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന അഞ്ചെന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് സബ്ട്രി ആയിട്ട് വേണം നാലിനെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ലെഫ്റ്റിലേക്ക് മറ്റൊരു നോഡും ഇല്ലാത്തത് കൊണ്ട് നാലെന്ന് പറയുന്ന ഈ ഡേറ്റായി ഫൈവ് എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് നോഡായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് അടുത്ത ഡേറ്റ റീഡ് ചെയ്യാനായിട്ട് നമുക്ക് പോകാം സോ അടുത്ത ഡേറ്റയായി കൺസിഡർ ചെയ്യുന്ന ഇരുപതാണ് ഇരുപതിനെ റൂട്ട് നോഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു ട്വൻറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ടെൻ അതുകൊണ്ട് റൈറ്റ് സബ് ട്രീയിലേക്ക് പോകണം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് കാണുന്ന നോഡെന്ന് പറയുന്നത് പന്ത്രണ്ടാണ് അഗൈൻ ട്വൻറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ട്വൽവ് ആണ് ഈ ട്വൻറ്റി എന്ന് പറയുന്ന നോഡ് റൈറ്റ് സപ് ട്രിയിലേക്കാണ് പോകേണ്ടത് ട്വൽവിന് റൈറ്റിലേക്ക് ഒരു ട്രീ ഇല്ലാത്തത് കൊണ്ട് ട്വൻറ്റിയെ നമുക്ക് റൈറ്റ് നോഡായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കായിരിക്കും നമ്മൾ കടക്കുക അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കാണുക എട്ട് എന്ന് പറയുന്ന ഡേറ്റ റീഡ് ചെയ്യുന്നു എയ്റ്റിനെയും ടെന്നിനെയും എട്ടിനെയും നമ്മൾ റൂട്ട് നോഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ എയ്റ്റ് ഈസ് ലെസ് ദാൻ ടെൻ അതുകൊണ്ട് ലെഫ്റ്റ് ട്രീയിലേക്ക് പോകുന്നു അടുത്ത ഡേറ്റ എന്ന് പറയുന്നത് ആണ് കമ്പയർ ചെയ്യുമ്പോൾ ഫൈവ് ഈസ് ലെസ് ദാൻ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഫൈവ് എന്ന് പറയാം എട്ട് അഞ്ചിനെ കാട്ടി ഗ്രേറ്റർ വാല്യൂ ആയതുകൊണ്ട് അഞ്ചെന്ന് പറയുന്ന നോഡിൻ്റെ റൈറ്റ് സബ് ട്രീയിലേക്കാണ് പോകേണ്ടത് അഞ്ചിന് റൈറ്റ് സബ് ട്രീ ഇല്ലാത്തത് കൊണ്ട് എട്ടെന്ന് പറയുന്ന ഡേറ്റായെ അഞ്ചിൻ്റെ റൈറ്റ് ചൈൽഡാക്കി നമുക്ക് എന്ത് ചെയ്യാം പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബൈനറി സെർച്ച് ട്രീയിൽ ഡേറ്റാസിനെ ഇൻസേർട്ട് ചെയ്യുക ഇങ്ങനെ നമ്മൾ ഇൻസേഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന ഡേറ്റ ഏഴാണ് സെവൻ എന്ന് പറയുന്ന ഡേറ്റ നമ്മൾ റൂട്ട് നോഡുമായിട്ട് കമ്പെയർ ചെയ്യുന്നു സെവൻ ഇസ് ലെസ് ദാൻ ടെൻ അതുകൊണ്ട് ലെഫ്റ്റ് ട്രീയിലേക്ക് പോയി അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അഞ്ചുമായിട്ടാണ് സെവൻ ഇസ് ഗ്രേറ്റർ ദാൻ ഫൈവ് അതുകൊണ്ട് അഞ്ചെന്ന് പറയുന്ന നോഡിൻ്റെ റൈറ്റ് സബ് ട്രീയിലേക്ക് പോകുന്നു അവിടെ നമ്മൾ അടുത്തതായിട്ട് കാണുന്ന ഡേറ്റ അല്ലെങ്കിൽ നോഡെന്ന് പറയുന്നത് എട്ടാണ് സെവൻ ഇസ് ലെസ് ദാൻ എയ്റ്റ് സെവൻ ലെസ് ദാൻ എയ്റ്റ് ആയതുകൊണ്ട് എട്ടെന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റിലേക്കാണ് ട്രാവൽ ചെയ്യേണ്ടത് ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ മറ്റ് നോഡുകളൊന്നുമില്ല ഇല്ല അതുകൊണ്ട് എട്ടെന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് എന്ന് പറയുന്ന ഡേറ്റ നോഡിനെ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അടുത്ത ഡേറ്റയിലേക്ക് പോയി എന്ന് പറയുന്നതാണ് ഡേറ്റ റൂട്ട് നോഡുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഫിഫ്റ്റീൻ ഇസ് ഗ്രേറ്റർ ദാൻ ടെൻ ഫിഫ്റ്റീൻ ഗ്രേറ്റർ ദാൻ ടെൻ ആയതുകൊണ്ട് റൈറ്റ് സെപ്റ്ററിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം കമ്പാരിസൺസ് പെർഫോം ചെയ്യണം റൈറ്റ് സെപ്റ്ററിയിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്നത് പന്ത്രണ്ട് എന്ന് പറയുന്ന നോഡാണ് അഗൈൻ കമ്പയർ ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ ഇസ് ഗ്രേറ്റർ ദാൻ ട്വൽവ് തന്നെയാണ് അതുകൊണ്ട് റൈറ്റ് സെപ്റ്ററിയിലേക്ക് വീണ്ടും പോകാം വീണ്ടും പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുക ഇരുപതെന്ന് പറയുന്ന നോടിലാണ് കമ്പാരിസൺ വീണ്ടും പെർഫോം ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ ഇസ് ലെസ് ദാൻ ട്വൻറ്റി ലെസ് ദാൻ ട്വൻറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ട്വൻറ്റി എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റിലേക്ക് മറ്റ് ട്രാവേഴ്സൽസ് ഇല്ലാത്തത് കൊണ്ട് ട്വൻറ്റി എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് ഫിഫ്റ്റീനെ നമുക്ക് എന്ത് ചെയ്യാം ഇൻസേർട്ട് ചെയ്തുകൊണ്ട് പതിമൂന്ന് എന്ന് പറയുന്ന അവസാനത്തെ ഡേറ്റ റീഡ് ചെയ്യാനായിട്ട് നമുക്ക് പോകാം തേർട്ടീൻ എന്ന് പറഞ്ഞ ഡേറ്റ റീഡ് ചെയ്യുന്നു അഗൈൻ ഇതേ സ്റ്റെപ്പുകൾ പെർഫോം ചെയ്യുന്നു റൂട്ട് നോഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു തേർട്ടീൻ ഈസ് ഗ്രേറ്റർ ദാൻ ടെൻ തേർട്ടീൻ ഗ്രേറ്റർ ദാൻ ടെൻ ആയതുകൊണ്ട് റൈറ്റ് സബ് ട്രീയിലേക്ക് പോകുന്നു ട്വൽവിനെ കമ്പയർ ചെയ്യുന്നു ട്വായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തേർട്ടീൻ ഈസ് ഗ്രേറ്റർ ദാൻ ട്വൽവ് അതുകൊണ്ട് വീണ്ടും നമ്മൾ റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നു ട്വൻറ്റിയിലേക്ക് എത്തുന്നു അവിടെ കമ്പാരിസൺ പെർഫോം ചെയ്യുമ്പോൾ തേർട്ടീൻ ഈസ് ലെസ് ദാൻ ട്വൻറ്റി അതുകൊണ്ട് ലെഫ്റ്റ് ചൈൽഡിലേക്ക് വരുന്നു ലെഫ്റ്റ് ചൈൽഡായിട്ടുള്ള എത്തുമ്പോൾ തേർട്ടീൻ ഈസ് അഗെയിൻ ലെസ് ദാൻ ഫിഫ്റ്റീൻ സോ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്യണം ലെഫ്റ്റിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ മറ്റ് നോഡില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം തേർട്ടീൻ എന്ന് പറയുന്ന ഈ ഡേറ്റായേ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡാക്കി നമുക്ക് പ്ലേസ് ചെയ്യാം അപ്പഴേ വിദ്യാർത്ഥികളെ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സീക്വൻസിൽ നിന്ന് ബൈനറി സെർച്ച് ട്രീ ഓർ ബി എസ് ടി എന്ന് പറയുന്ന ട്രീയെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുക ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്ന ബി എസ് ടികൾക്ക് ചില പ്രത്യേകതകളുണ്ട് ബി എസ് ടി എന്ന് പറയുന്ന ബൈനറി സെർച്ച് ട്രീയെ നമ്മൾ ഇന്നോർഡർ ട്രാവേഴ്സൽ സീക്വൻസിൽ ട്രാവേഴ്സൽസ് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട് പുട്ട് എന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡറിൽ ഡേറ്റാസിനെ സോർട്ട് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ബി എസ് ടികളിൽ സാധിക്കും പ്രിയ വിദ്യാർത്ഥികളെ എങ്ങനെയാണ് തന്നിരിക്കുന്ന ഡേറ്റാ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ഒരു ബൈനറി സെർച്ച് ട്രീയെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയ വിദ്യാർത്ഥികളെ തീർച്ചയായിട്ടും ഈ ലെക്ചർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്തതിനും പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു പ്രിയ വിദ്യാർത്ഥികളെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഏവർക്കും നന്ദി നമസ്കാരം